ഇന്ത്യയിൽ എണ്ണ വില കുതിച്ചുയരുമോ? റഷ്യ ഉള്ളപ്പോൾ ഇന്ത്യയ്ക്ക് ആഗതി വരുമോ? ഇറാഖ് ഇന്ത്യയെ കൈവിടുമോ? എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നല്ലേ ഇന്ത്യക്കെതിരെ കരുനീക്കവുമായി കുവൈത്ത്. കുവൈത്ത് എന്താണ് ഇന്ത്യയോട് ചെയ്തത്? കുവൈത്തിൻ്റെ ഈ ഇരുട്ടടി ഇന്ത്യക്കാരെ എങ്ങനെയാകും ബാധിക്കുക? നോക്കാം. ഞാൻ അശ്വതി. ഇന്ത്യക്കുള്ള എണ്ണ വിഹിതം കുറച്ച് കുവൈത്ത്. ഇതോടെ ഇന്ത്യയിൽ എണ്ണ വില ഉയരാനുള്ള സാധ്യതയേറെയാണ്. ഈ സമയത്ത് ഇറാഖ് ഇന്ത്യയെ കൈവിടുമോ? ലോകം ഉറ്റുനോക്കുന്നത് ഇതിലേക്കാണ്. കുവൈത്ത് കുറയ്ക്കുന്ന എണ്ണ വിഹിതം ഇറാഖ് ഇന്ത്യക്ക് നൽകുമോ? ഇതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില ഏഷ്യൻ റിഫൈനറികൾക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങി കുവൈത്ത്. ഈ വർഷം അവസാനം അൽസൂർ റിഫൈനറിയിൽ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. കുവൈത്തിൽ നിന്നുള്ള കുറഞ്ഞ വിതരണം ഏഷ്യയിലേക്കുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ എണ്ണ വിതരണം കർശനമാക്കുകയും ഇതിലൂടെ രാജ്യാന്തര വിപണിയിലെ എണ്ണ വില വർധനവിന് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ മുൻനിര റിഫൈനറായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കുവൈറ്റിൽ നിന്നുള്ള വാർഷിക എണ്ണ വാങ്ങൽ 20% അല്ലെങ്കിൽ 20,000 BPD കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തെ കരാർ പ്രകാരം ഏപ്രിൽ മുതൽ കുറഞ്ഞ എണ്ണ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുവൈത്ത്. തങ്ങളുടെ സ്ഥാപനത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് രണ്ടാമത്തെ ഇന്ത്യൻ റിഫൈനിങ് സ്രോതസ്സും വ്യക്തമാക്കുന്നു. കുവൈത്തിൽ നിന്നുള്ള എണ്ണ വരവിലെ കുറവ് നികത്താൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇറാഖിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുമായി ചർച്ചകൾ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. 2022 190,000 BPD എണ്ണ ആയിരുന്നുവെങ്കിൽ 2023 ഇറാഖിൽ നിന്ന് 210,000 BPD എണ്ണയാണ് IOC ഇറക്കുമതി ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായ ഇറാഖും മിക്ക ഇന്ത്യൻ റിഫൈനറികളും തമ്മിലുള്ള വാർഷിക ക്രൂഡ് വിൽപ്പന കരാറുകൾ ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്. ഏപ്രിലിൽ ആരംഭിക്കുന്ന പുതിയ വാർഷിക കരാറുകൾ പ്രകാരം കുവൈറ്റ് എക്സ്പോർട്ട് ബ്ലൈൻഡ് ക്രൂഡ് വിതരണം കുറച്ചേക്കുമെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ തങ്ങളുടെ ഇടപാടുകാരെ അറിയിച്ചുവെന്നാണ് രണ്ട് ഇന്ത്യൻ റിഫൈനർമാരുടെയും ഒരു ജാപ്പനീസ് റിഫൈനറുടെയും വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ KPC ഇതുവരെ തയ്യാറായിട്ടില്ല. അൽസൂർ റിഫൈനറിയുടെ രണ്ടാം ഘട്ടം കുവൈറ്റ് ആരംഭിച്ചതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായ കുവൈറ്റ് ഇൻ്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് വലീദ് അൽ ബദർ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. പ്രതിദിനം 615,000 ബാരൽ റിഫൈനറിക്ക് തുല്യശേഷിയുള്ള 3 മേഖലയാണ് ഇവിടെയുള്ളത്. അൽസോറിലെ 3-ാമത്തെ ക്രൂഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഓഗസ്റ്റിൽ നടപ്പിലാവുമെന്നും കൺസൾട്ടൻസി FGE പ്രതീക്ഷിക്കുന്നു. അതേസമയം ജാപ്പനീസ് റിഫൈനിങ് സ്രോതസ് KPC എത്ര വോളിയം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിതരണം കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾക്കായി KPC ജപ്പാനിലെ മറ്റ് റിഫൈനറികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തുന്നു. അൽസൂർ റിഫൈനറിയുടെ 2-ാം ഘട്ടം. അതേസമയം അൽസൂർ റിഫൈനറിയുടെ 2-ാം ഘട്ടം ആരംഭിക്കുന്നതോടെ ശുദ്ധീകരണ ശേഷി 2,05,000 ബാരലിൽ നിന്ന് 4,16,000 ബാരലായി വർദ്ധിക്കും. 3-ാമത്തെയും അവസാനത്തെയും ഘട്ടത്തോടെ പരമാവധി ശുദ്ധീകരണ ശേഷി 5,35,000 ബാരൽ മുതൽ 6,15,000 ബാരൽ വരെ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. റിഫൈനറി പൂർണ്ണ സജ്ജമാകുന്നതോടെ സൗദി അറേബ്യ കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ശുദ്ധീകരണ ശേഷിയുള്ള 2-ാമത്തെ വലിയ രാജ്യമായും കുവൈത്ത് മാറും.